അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ പേര് പ്രതീഷ് എന്നാണ്. PB18 എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആദ്യമേ ഒരു സ്വാഗതം ആശംസിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോയ്ക്ക് 100,000 മേളിൽ വ്യൂവേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, സന്തോഷവും അതിൻ്റെ ഒരു നന്ദിയും എല്ലാവരോടും ഒന്ന് പറയാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്തൊരു വീഡിയോ, ഈ പറഞ്ഞ 100,000 മേളിൽ വ്യൂവേഴ്സ് ഉണ്ടായ ആ വീഡിയോ, വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതുകുളത്തെ മരണത്തിൻ്റെ ചുരുളഴിയുന്നു എന്നുള്ളൊരു ഹെഡിങ്ങുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പം അതിന് മുമ്പ് എന്താണെന്ന് നടന്നതെന്നും അത് കഴിഞ്ഞ് എന്താണ് നടന്നതെന്നും എന്താ അവിടെ സംഭവിച്ചതെന്നും പലർക്കും മനസ്സിലാകാതുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ മനസ്സിലാവാതെ വന്ന സ്ഥിതിക്ക് ഒരുപാട് പേര് ഇതുപോലെ യൂട്യൂബിലെ കമൻസിലൂടെയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും കമൻസിലൂടെ ഒന്നും അത് പറയാൻ പറ്റിയില്ല. കാര്യം കമൻസിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിവത് ഞാൻ എല്ലാവർക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നാലും കമൻസിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു ദിവസം രാവിലെ നമ്മുടെ തൊട്ടടുത്ത് വീടിനടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു കേൾക്കുകയാണ്, ഒരാൾ മരിച്ചു കിടക്കുന്നു, അടുത്ത ഷെഡിനകത്ത് ഒരാൾ മരിച്ചു കിടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് അവിടോട്ട് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരാൾ നിലത്ത് മരിച്ച് സ്റ്റഡി ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ കിടപ്പിൽ ആളുകൾ, അവിടെ നിൽക്കുന്ന ആൾക്കാർ പലരും പല സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അവിടെ അല്ലാതെ രണ്ട് സ്ത്രീകൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. അപ്പോൾ അവർ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായതുകൊണ്ട് പോലീസിൽ അറിയിക്കുകയും പോലീസുകാർ വരികയും ആ ചെറുക്കൻ്റെ വീട്ടുകാർ കേസ് കൊടുക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്ന സമയത്ത്, ഈ ബോഡി എടുക്കുന്ന സമയത്ത് കഴുത്തിൽ എന്തോ പാട് കണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അപ്പം പലരും അവിടെ നിന്ന് പറഞ്ഞ അവർ ഇത് സ്വാഭാവിക മരണമല്ല എന്നുള്ള രീതിയിലൊക്കെ അവിടെ നിന്ന് സംസാരിച്ചതിൻ്റെ പുറത്ത് പോലീസുകാർ ഇത് ഇച്ചിരി ഗൗരവമായിട്ട് എടുക്കുകയും അത് കേസായിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്വേഷിച്ച സമയത്ത് ഇവർ തെളിവെടുപ്പിനായിട്ട് അവിടെ വീട്ടിൽ താമസിക്കുന്ന ആളുകളുമായിട്ട് തെളിവെടുപ്പിന് വരുന്ന ഒരു വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് അവർ പറയുന്നത്, ഇത് ഇങ്ങനെ ഇവിടെ കിടക്കുന്നിടത്ത് കിടന്നല്ല മരിച്ചത്, കെട്ടിത്തൂങ്ങി നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് അവർ രാത്രി അറത്ത് വെളുപ്പിനെ കണ്ട്, 2 മണിക്ക് കഴിഞ്ഞതിന് ശേഷം കണ്ടാണ് വെളുപ്പിനെ അവർ അറത്ത് താഴെ ഇട്ടതായിരുന്നു. അവർ പറയുന്ന രണ്ട് സ്ത്രീകൾ അവരത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ പിടിച്ചിട്ട് അറത്ത് താഴെ ഇട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരെ ആ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നതാണ് അതിനകത്ത് വീഡിയോ. അപ്പോൾ ആ കേസിനെ കുറിച്ച് പിന്നീട് മുന്നോട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്താണെന്നൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. കാര്യം നമുക്കിത് ഇതുപോലുള്ള കാര്യങ്ങൾ അവിടെ പോയി അന്വേഷിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ മരിച്ച ആളിനെ അവിടെ താഴെ കിടന്ന ആൾ മരിച്ചു കിടന്നതാണെന്ന് കാണുന്നു. അതിന് ആളുകൾ അവിടെ നിന്നവർക്ക് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലീസ് അറിയിക്കും. പോലീസുകാർ വന്ന് അതിൻ്റെ അന്വേഷണം തുടരെ അന്വേഷണങ്ങളൊക്കെ നടത്തുകയും അവരെ കൊണ്ടുപോയിട്ട് തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് അവരാ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പം ഇപ്പം എല്ലാവർക്കും ഏതാണ്ട് ഒരു പരിവും കാര്യങ്ങളും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻസിലൂടെ നമ്മളോട് ആവശ്യപ്പെടുകയെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് ഊഹാപോഹങ്ങൾ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവരെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ട